ഹായ് ഓൾ, വെൽക്കം ടു ഫിജിറ്റൽ ഗുരു. ഞാൻ അരുൺ സത്യൻ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കണ്ടന്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആട് തേക്ക് മാഞ്ചിയം അല്ലേ, പോൺസി സ്കീമുകൾ, പിരമിഡ് സ്കീമുകൾ, മണി ചെയിൻ, ഇല്ലീഗൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് അറിയാം, കുറെ കാര്യങ്ങൾ നമുക്കറിയാം, ചില കാര്യങ്ങൾ നമുക്ക് അറിയാത്തതായിട്ടുണ്ട്. ഇന്നും ഒരുപക്ഷെ ഒരുപാട് കാലമായിട്ട് നിരോധിക്കപ്പെട്ടിട്ടുള്ള പ്രൈസ് ആൻഡ് ചിറ്റ് മണി ആക്ട് വെച്ച് നിരോധിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇല്ലീഗലായിട്ട് ഇന്നും നടക്കുന്നു. നമുക്കറിയാം അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രിയുടെ മറവിലാണ് പല കാര്യങ്ങളും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഗൈഡ് ലൈൻസ് വന്നു. നമുക്കറിയാം അതിൽ കൃത്യമായിട്ട് പറയുന്നതാണ് ഏത് ടൈപ്പ് മണി ആണെങ്കിലും അത് മണി സർക്കുലേഷനിലാണ് വരിക. അതൊരിക്കലും നെറ്റോ മാർക്കറ്റിംഗിൽ ഇൻവോൾവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗിൽ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇന്നും വളരെ സജീവമായിട്ട് ഒരുപാട് ഇല്ലീഗൽ കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സീരീസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സീരീസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാം പല മണി സ്കാംസിലും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മണി ചെയിനുകളിൽ അത് പല രൂപങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം നഷ്ടപ്പെടുന്നു പല ആളുകൾക്കും അറിയാം. പക്ഷെ മിക്കവാറും അതിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം ക്യാഷ് ഉള്ള ആളുകൾ അവരുടെ പണം നഷ്ടപ്പെട്ട പ്രശ്നമില്ല എന്നുള്ള ആളുകളാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും അതിൽ നിന്നുള്ള റിട്ടേൺസ് അവർക്ക് കിട്ടുന്നതോടുകൂടിയിട്ട് ഒരു ഇടത്തരം ആളുകളിലേക്കോ അല്ലെങ്കിൽ അത്രയും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളിലേക്കും ഇത് എത്തിപ്പെടുകയും അവസാന കണ്ണികളായിട്ട് മിക്കവാറും പണം നഷ്ടപ്പെടുന്ന ആളുകൾ വളരെ സാധാരണക്കാരായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷ അർപ്പിച്ച് എന്നാൽ മറ്റു കാര്യങ്ങളതും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത ആളുകളാണ്. പക്ഷെ ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ, ഇതിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഒരുപക്ഷെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിൽ ഇതിലേക്ക് വരുന്ന ആളുകളൊക്കെ കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് അറിയും. ഇത് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇല്ലാതാവുകയും ചെയ്യും, പക്ഷെ കിട്ടുന്നിടത്തോളം പൈസ കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് എഗെയിൻസ്റ്റ് ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കൃത്യമായിട്ട് നമുക്കറിയാം എന്താണ് ഒരു നമുക്കറിയാം ഏതൊരു ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും സെബിയുടെ റെഗുലേഷനോട് കൂടി മാത്രമേ അത് നടക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്നൊക്കെ പല നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഞാൻ കൃത്യമായിട്ട് എന്താണ് പോൺസി സ്കീമുകൾ, എന്താണ് മുമ്പുണ്ടായിരുന്ന മണി ചെയിൻ, എന്തുകൊണ്ട് ആട് തേക്ക് മാഞ്ചിയം എന്നൊക്കെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അന്നുണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ റീസെന്റ്ലി പല ആളുകൾ സംഭവിച്ചു, ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ഇത് കുറച്ചു കാലം കഴിഞ്ഞാൽ നിൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പോലും കൃത്യമായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്ത് വളരെ വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് എത്തിച്ച് ഒരുപാട് ആളുകളുടെ പണം പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് കമന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്, ഒരുപാട് ആളുകളുടെ ഭീഷണി വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നും ഒരു പ്രോബ്ലം ഉള്ള കാര്യമല്ല, നമ്മൾ ഉള്ളതുപോലെ തന്നെ പറയണം എന്നുദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ കണ്ടന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിവേ, നിങ്ങൾ ഒരുപാട് കമ്പനികളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടാവും. എന്നും അവരാശ്രയിക്കുക പുതിയ ടെക്നോളജി ആയിരിക്കും. മുൻകാലങ്ങളിൽ കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, അന്നത്തെ ആളുകൾക്ക് പരിചയമില്ലാത്ത കുറെ ആളുകൾ വിൻഡ് എനർജി, സോളാർ എനർജി, അല്ലെങ്കിൽ മാഞ്ചിയം കൃഷി ചെയ്യുന്ന ഒരുപാട് ബൾക്കായിട്ട് കൃഷി ചെയ്യുന്നുള്ള സ്കോപ്പ്, ആട് കൃഷിയിലുള്ള സ്കോപ്പ്, അതുപോലെ തന്നെ തേക്കിന്റെ കൃഷിയിലുള്ള സ്കോപ്പുകൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പണം അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥലമെടുത്ത് കൃഷി തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നുമില്ലാതെ അവസാനമാണ് മനസ്സിലാവുക അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ളത്. ഇതുപോലെ തന്നെ ഇന്ന് ആളുകൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് റോബോട്ടിക് ട്രേഡിംഗ്, AI ട്രേഡിംഗ്, അത്തരത്തിലുള്ള പുതിയ ടേംസ് ആണ്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി. നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിൻ ഒരു ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസിയാണ്, നമുക്കറിയാം അതൊക്കെ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ ഇതുപോലെ തന്നെ സ്കീം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. കൃത്യമായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഗൈഡ് ലൈൻസ് എടുത്ത് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയിൻ ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ സംസാരിച്ചു. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണക്കാരനെ സംബന്ധിച്ച് അറിയില്ല. അപ്പൊ ഒരു ഡീസെൻട്രലൈസ്ഡ്, സെൻട്രലൈസ്ഡ് അല്ല, വളരെ സെക്യൂർ ആണ്, ഇതൊക്കെ പറയുന്നത് കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ കറൻസി ഇൻവോൾവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള രൂപത്തിൽ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് റെഫറൻസ്, പല കമ്പനികളും പറയും ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ല, അല്ലാത്ത രീതിയിലാണ്, അത് റഫറൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇങ്കം ഉണ്ട്, അല്ലെങ്കിൽ മൂന്ന് ലെയറേ ഉള്ളൂ, നാല് ലെയറേ ഉള്ളൂ, ഇത്തരത്തിലൊക്കെ ഓട്ടോപോൾ സിസ്റ്റം ഉണ്ട്, ഇത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്ന കമ്പനികൾക്ക് എഗെയിൻസ്റ്റ് നമ്മളൊരു സീരീസ് ചെയ്യാൻ പോകും.
ഒരുപാട് ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും. നിങ്ങൾ കൃത്യമായിട്ട് ആ സീരീസ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. കാരണം ഇന്ന് നടക്കുന്ന സ്കാമുകൾക്കെതിരെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കമ്പനികൾ അതിന്റെയൊക്കെ ലോ പോയിന്റ്സ് ഒക്കെ ഞാൻ പറയാൻ പോകുന്നുണ്ട്. പല ആളുകളും ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്, ഇതിന് എഗെയിൻസ്റ്റ് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല, മറ്റു കാര്യങ്ങൾ. അത് എത്തരത്തിലാണ് അതിന്റെ കംപ്ലൈന്റ് മൂവ് ചെയ്യുന്നതും ലീഡേഴ്സിനെ അത് എങ്ങനെ അഫക്ട് ചെയ്യാൻ പോകുന്നുള്ളതും മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഡിജിറ്റൽ കറൻസീസ് നമുക്ക് പല ആളുകൾക്കും അറിയില്ല, സാധാരണക്കാരന് അറിയില്ല എന്താണ് ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ് ഏതൊക്കെയാണ്. പല പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തേറി എന്താണ്, ഇത്തരം കാര്യങ്ങൾ ഒന്നും അറിയാത്ത ഒരുപാട് ആളുകളെ സംബന്ധിച്ചു. അപ്പൊ അവർക്കുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻസ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അതുകൂടി ഞാൻ മാക്സിമം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് കമ്പനികളുടെ അവരുടെ ലൈസൻസും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങളെടുത്ത് വരുന്നുണ്ടാവാം. അതൊക്കെ കാണിക്കുന്നത് നമ്മൾ പാൻ കാർഡായിരിക്കും, അവിടെ പ്രൈവറ്റ് രജിസ്ട്രേഷനായിട്ട് ആ കമ്പനി രജിസ്റ്റർ ചെയ്തായിരിക്കും, ഇത്തരത്തിൽ ടാക്സ് കട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ തരത്തിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ആളുകൾ, ഞാനത് മെൻഷൻ ചെയ്യാം, ഓരോ കമ്പനികളെ സ്പെസിഫൈ ചെയ്തിട്ട് പറയാം. നമ്മളൊക്കെ കേട്ട് പത്രത്തിലൊക്കെ വായിച്ചാണ് BTC ബിറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, അബ്ദുൾ ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മരണപ്പെടാൻ വരെ കാരണമായിട്ടുള്ള ഒരു സ്കാമായിരുന്നു അല്ലേ, നമ്മളൊക്കെ കേട്ടതാണ്. അതുപോലെ തന്നെ അന്ന് ബിറ്റ്കോയിനും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവർ ഡീൽ ചെയ്തതെങ്കിൽ ഇന്ന് അതെല്ലാം വേറെ രീതിയിലേക്ക് പല കാര്യങ്ങളും പല രൂപത്തിൽ വരുന്നു. ഞാൻ പല തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കേരളത്തിൽ ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകളിൽ ഇതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് എൻറോള് ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ സമയത്ത് മനസ്സിലായ ഒരു കാര്യം, ഇന്ന് മുമ്പുള്ളതിനേക്കാൾ 10 times ഇത്തരത്തിലുള്ള ഫ്രോഡ് കമ്പനികൾ യാതൊരുവിധ പ്രോബ്ലവും ഇല്ലാതെ വിലസുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരുപാട് സാധാരണക്കാരുടെ പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്കീമുകൾ എന്താണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് അരുൺ സത്യൻ. താങ്ക് യു.